നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ എസ് ഒ ഐ എസ് ഐ റഫറൻസ് മോഡലാണ് പഠിച്ചത്. അപ്പൊ ഐ എസ് ഒ ഐ എസ് ഐ റഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ അതിന് ഏഴ് ലെയർ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ഫിസിക്കൽ ഉണ്ട്, ഡാറ്റ ലിങ്ക് ലെയർ, ഈ കാണുന്നതാണ് ഏഴ് ലെയർ. ഇത് ആക്ച്വലി പ്രോട്ടോകോളിന്റെ എന്താ സ്റ്റാക്ക് അടുക്കി വെച്ചതാണ്. അപ്പൊ ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻ ലെയറിൽ ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ട്, പ്രസന്റേഷൻ ലെയറിൽ ഓരോ പ്രോട്ടോകോൾ ഉണ്ട്. ഈ പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇന്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പാടുള്ളൂ. നിങ്ങളുടേതായ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, കാരണം അത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോകം അംഗീകരിച്ച സ്റ്റാൻഡേർഡ് ആണെന്ത്, ഇതിപ്പോ ലോക ഭാഷയാണെന്ത് ഇംഗ്ലീഷ് അല്ല. നിങ്ങളിപ്പോ അമേരിക്കയിൽ പോയിട്ട് മലയാളം പറഞ്ഞുകൊണ്ട് എന്താ ഒരു പ്രയോജനം, അങ്ങേർക്ക് മനസ്സിലാവില്ല, അങ്ങേര് പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല മനസ്സിലാവില്ല. എന്ന് പറഞ്ഞ പോലെ ഇന്റർനെറ്റിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വേറൊരു സെർവർ എന്ത് ചെയ്യുള്ളൂ, അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ആ റൂൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഈ ഏഴ് തരം, ഏഴ് ടൈപ്പ് എന്താ ഉള്ളത്, പ്രോട്ടോകോൾസ് ആ ഉള്ളത്, അത് നമ്മൾ ഓരോ ലെയർ എന്ന് വിളിക്കും. ഒന്നാമത്തെ ആണ് എന്താ ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ഉണ്ട്, സെഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ ഉണ്ട്, ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്, ഫിസിക്കൽ ലെയർ ഉണ്ട്. ഇപ്പൊ ആപ്ലിക്കേഷൻ ലെയർ നമ്മൾ പഠിച്ചു അല്ലെ, എന്താ നമ്മളെ ഇപ്പം ഗൂഗിൾ ക്രോം, നിങ്ങൾ പബ്ജി, ഏത് ഗെയിം എടുത്തു കഴിഞ്ഞാലും ഇപ്പം എന്ത് വേണം, അത് ഇന്റർനെറ്റുമായിട്ട് എന്ത് വേണം, അതിന് ആക്സസ് വേണം. അപ്പൊ അതിന് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്, അതായത് പബ്ജിയോ നിങ്ങളെ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താ വെബ് എക്സ് അല്ല, വെബ് എക്സിന് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സെർവറുമായിട്ട് അല്ലെ, വെബ് എക്സിന്റെ സെർവറുമായിട്ട് എന്ത് വേണം, കണക്ഷൻ വേണം. അപ്പൊ ആ വെബ് എക്സിന്റെ സോഫ്റ്റ്വെയർ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രോട്ടോകോൾസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടോകോൾ ലെയറിലാ വരുന്നുണ്ടാവുക, ആപ്ലിക്കേഷൻ ലെയറിലുണ്ടാവുക. ഈ ലെയറിലെ പ്രോട്ടോകോൾ വഴിയാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ വെബ് എക്സ് എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റിലോട്ട് എന്ത് ചെയ്യുന്നത്, അതിന് ആക്സസ് കിട്ടുന്നത്. ആ പ്രോട്ടോകോൾസിനാണ് ഇത് വിളിക്കുന്നത് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. ഞാൻ എക്സാമ്പിൾ ആണ് എച്ച് ടി ടി പി. ഇപ്പൊ എന്താ ചെയ്യുക, നിങ്ങൾ ഫോണിൽ ഇപ്പം എന്റെ കണക്ട് ചെയ്തില്ലേ, അപ്പൊ എന്റെ സെർവറുമായിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഒരു റിക്വസ്റ്റ് നടത്തും അല്ലെ, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിട്ടിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ സെർവർ എന്ത് ചെയ്യും, ഓക്കെ പറയും. അപ്പൊ ആ സെർവറുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറെ മെത്തേഡ് ഉണ്ട്, ഇന്ന രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ അറിയാം, ചില വെബ്സൈറ്റ് നിങ്ങൾ അല്ലെ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ എന്ത് കാണിക്കും, കണക്ഷൻ ടൈം ഡൗട്ട് എന്ന് കാണിക്കും. അപ്പൊ അതിനർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളെ ആ ക്രോമിൽ എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ മനോരമ ഡോട്ട് കോം ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, മനോരമ ഡോട്ട് കോം സെർവറായിട്ട് എന്ത് ചെയ്യും, കണക്ഷന് വേണ്ടിയിട്ട് അത് റിക്വസ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൽ 1000 ആണ് ടൈം കൊടുത്തിട്ടുണ്ടാവുക, 1000 അതായത് 10 സെക്കൻഡ് അല്ലെ, 1000 മില്ലി സെക്കൻഡ് പറയുമ്പോൾ 10 സെക്കൻഡ്, 10 സെക്കൻഡ് നേരം എന്ത് ചെയ്യും, അത് വെയിറ്റ് ചെയ്യും. 10 സെക്കൻഡ് നേരം ഒരു റിപ്ലൈയും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ സ്ക്രീനിൽ മെസ്സേജ് എന്ത് കാണിക്കും, കണക്ഷൻ ടൈം ഡൗട്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്ന നേരമാണ് ഈ ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോകോൾ ആണ് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യത്തിൽ ഡാറ്റ അയക്കും. ഞാൻ പറഞ്ഞു നമ്മളെ സെമിനാർ റിപ്പോർട്ട് നമ്മൾ മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ സെമിനാർ റിപ്പോർട്ട് ഏതെങ്കിലും ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സേവ് ആയിട്ടുണ്ടാവുക, സ്റ്റാൻഡേർഡ് ആസ്കി കോഡൊന്നും ആയിരിക്കില്ല അതിൽ കണ്ടന്റ്. അപ്പൊ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലോകം അംഗീകരിച്ച ഒരു എന്താ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എന്ത് ചെയ്യുക, അതിനെ മാറ്റും, അതിനെ ട്രാൻസ്ലേഷൻ വിളിക്കും. അത് കഴിഞ്ഞിട്ടോ നമുക്ക് അല്ല ഒരുപാട് ടെക്നീക്ക് ഉണ്ട്, അത് വെച്ച് നമുക്ക് ഈ സെമിനാർ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഫയലിന്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഫർമേഷൻ നഷ്ടപ്പെടാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറക്കാൻ പറ്റും. 10 MB ഫയലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചില കംപ്രഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആ 5 MB ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ 5 MB ആക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന ഗുണം എന്താ, നേരെ പകുതിയായി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് അത്രേ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഡാറ്റ അത്രേ ഉള്ളൂ, കുറച്ചും കൂടെ സ്പീഡും കിട്ടും അല്ലെ. 10 MB ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഇപ്പൊ എത്ര യൂസ് ചെയ്താൽ മതി, നമ്മളെ ഫയൽ അത്രയായി ചുരുങ്ങി ചെറുതാക്കി 5 MB ആയിട്ട് എന്ത് ചെയ്തു, ചുരുങ്ങി. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും, കംപ്രഷൻ വിളിക്കും. ഇനി പോകുന്ന വഴിക്ക് വേറെ ആരെങ്കിലും നമ്മളെ ഫയൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അടിച്ചു മാറ്റും, ഹാക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ ഹാക്കേഴ്സിനൊന്നും വിട്ടുകൊടുക്കാതെ ഫയല് സേഫ് ആയിട്ട് സെർവറിൽ എത്തിക്കണം, അതിനെന്ത് വിളിക്കും, നമ്മൾ എൻക്രിപ്ഷൻ വിളിക്കും. അതെല്ലാം ചെയ്യുന്ന ആരാണ്, ഈ പ്രസന്റേഷൻ ലെയർ ആണ്. പിന്നെ അടുത്തതാണ് എന്ത്, സെഷൻ ലെയർ. അപ്പൊ സെഷൻ ലെയർ എന്ത് ചെയ്യാം, പ്രസന്റേഷൻ ലെയർ ഉണ്ട്, പിന്നെയോ സെഷൻ ലെയർ ഉണ്ട്. അപ്പൊ സെഷൻ ലെയർ ആണ് എന്ത് ചെയ്യുന്നത്, സെഷൻ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ ഒരേ സമയം നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടാവും, അതെല്ലാം ഇന്റർനെറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ ഗൂഗിൾ നമ്മൾ പാട്ട് കേൾക്കുന്നത്, അപ്പൊ ഗൂഗിൾ സെർവറായിട്ട് കണക്ഷൻ വരും. നിങ്ങൾ മെയിൽ അയക്കുന്നത്, അപ്പൊ അതെന്താ മെയിൽ സെർവറായിട്ട് കണക്ഷൻ പോകണം. അപ്പൊ ഇത് കൺഫ്യൂഷൻ വരും, ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെഷൻ. അപ്പോൾ യൂട്യൂബ് ഒരു സെഷനാണ്, നിങ്ങളെ മെയിൽ അയക്കുന്നത് വേറെ സെഷനാണ്. അപ്പോൾ ആ സെഷൻ, ഓരോ സെഷൻ തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, സെഷൻ ലെയറിൽ വരുന്നത്. പിന്നെ അടുത്തതാണ് എന്ത്, ട്രാൻസ്പോർട്ട് ലെയർ. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ എന്താ ചെയ്യുക, നമ്മുടെ വലിയ ഡാറ്റ അത് കമ്പ്യൂട്ടറുടെ നെറ്റിലൂടെ അയക്കാൻ നമുക്ക് പറ്റില്ല, 10 MB ഒന്നും ഒരേ സമയം എന്ത് ചെയ്യില്ല, പോകില്ല. അപ്പോൾ അതിനെ ചെറിയ ചെറിയ എന്ത് ചെയ്യണം, കഷണാക്കി വെക്കണം അല്ലേ, ചെറിയ ചെറിയ പീസ് പീസായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പൊ അതെല്ലാം ചെയ്യുന്ന ആരാണ്, ട്രാൻസ്പോർട്ട് ലെയറാണ് അല്ല. എന്ത് ചെയ്യും, സെഗ്മെന്റ് വേറെ എന്താ സെഗ്മെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, കഷ്ണം കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് ചെയ്യും. പിന്നെ അടുത്ത ലെയറാണെന്ത്,
നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിന്റെ ജോലി എന്താ? ഇവനാണ് നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ്സ് എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്പോർട്ട് ലെയറിന്റെ മുറിച്ച കഷ്ണത്തിൽ നിങ്ങളെ അഡ്രസ്സ്, ഇപ്പോൾ ആശിഷിന്റെ മൊബൈൽ ഫോണിന്റെ ഐ പി അഡ്രസ്സ് വെച്ച് കൊടുക്കും. അത് എവിടത്തേക്കാണ് പോകേണ്ടത്? ആ ഫോണിന്റെ സെർവറിന്റെ ഐ പി അഡ്രസ്സ് എന്ത് വെച്ച് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റൂട്ടറിലൂടെ എല്ലാം കയറി ഇറങ്ങി എന്ത് ചെയ്യും? അമേരിക്കയിലെ സെർവറിലെത്തും. അപ്പോൾ ആ സോഴ്സ് നിന്ന് ആശിഷിന്റെ ഫോണിൽ നിന്ന് അല്ല ഡെസ്റ്റിനേഷൻ അമേരിക്കയിലെ സെർവറിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമായിട്ടുള്ളത് നെറ്റ്വർക്ക് ലെയറിനുള്ളൂ. ഇതാണ് എന്ത് ലോജിക്കൽ അഡ്രസ്സ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എവിടത്തേക്ക് പോകുന്നത്? ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോകും. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ എന്താ ചെയ്യുക? അത് ആശിഷിന്റെ കയ്യിലെ ഫോണിലെ എന്തുണ്ടാവും, അത് ആർ എഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ അതിനൊരു എക്യുപ്മെന്റ് ഡിവൈസ് ഉണ്ടാവും അല്ല. അപ്പോൾ അതിനൊരു യുണീക്ക് ഐ ഡി, ഐ എം ഐ നമ്പർ പോലത്തെ ഒരു ഐ ഡി ഉണ്ട്. നമ്മൾ ലാൻഡ് കാർഡാണ്, ലാൻഡ് കാർഡിന് ഒരു ഐ ഡി ഉണ്ട്, അതിനെ മാക്ക് അഡ്രസ് എന്ന് വിളിക്കുക. അത് ലോകത്ത് വേറെ ആർക്കും ഉണ്ടല്ലോ, ഒരു നമ്പർ പോലെ വേറെ നമ്പർ വേറെ ഒരു ഡിവൈസിനുണ്ട്. അപ്പോൾ ആ മാക്ക് അഡ്രസ്സ് വെച്ചിട്ട് തൊട്ടടുത്ത് എവിടെയാണ്, അപ്പോൾ ആശിഷിൻ്റെ ഇരുട്ടിയിലാണ് വീടെങ്കിൽ ഇരുട്ടിയിലെ ടവറിലേക്കല്ല അയക്കേണ്ടത് ഫോണെന്ന്, അപ്പോൾ തൊട്ട് അടുത്ത് എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ജോലി ഈ മാക്ക് അഡ്രസ്സ് വെച്ചിട്ട്. അപ്പോൾ ഇരുട്ടിയിലെ ആ റൂട്ടറിൻ്റെ എന്തുണ്ടാവും, ഒരു മാക്ക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ മാക്ക് അഡ്രസ്സിലേക്ക് റൂട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്വിച്ച് ആണ്, ആ സ്വിച്ചിനൊരു മാക്ക് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആശിഷിൻ്റെ ഫോണിലെ മാക്ക് അഡ്രസ്സിൽ നിന്ന് സ്വിച്ചിലെ മാക്ക് അഡ്രസ്സിലേക്ക് ഡാറ്റ എത്തിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഡാറ്റ ലിങ്ക് ലെയറിനുള്ളത്. ഇനി ഇത് വെറുതെ പോവുമോ? ഇല്ല, മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എയറിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിന് ട്രാൻസ്മിറ്ററും കാര്യങ്ങളെല്ലാം വേണ്ടേ? ഇപ്പോൾ നമ്മളെ ലാബിലെ കമ്പ്യൂട്ടർ ആണെങ്കിലും സിഗ്നലെല്ലാം നമ്മൾ നെറ്റ്വർക്ക് ചെയ്തിട്ടില്ലേ, വയറിലൂടെയാണ്, കേബിൾ കണക്ട് ചെയ്തിട്ടില്ലേ, വയറിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിനുള്ള ഹാർഡ്വെയർ ഡിവൈസ്, ആ സ്വിച്ചും കാര്യങ്ങളെല്ലാം ആണ് ഇതിൽ വരുന്നത്, ആ വയറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഫിസിക്കൽ ലെയറിൽ വരുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ റേഡിയേറ്റ് ചെയ്ത് ആ ട്രാൻസ്മിറ്റർ എക്യുപ്മെൻറ്റ്, വയർ വഴിയാണെങ്കിൽ ആ വയറും കാര്യങ്ങളെല്ലാം, കണക്ടറും കാര്യങ്ങളെല്ലാം, അതെല്ലാം ഇതിൽ വരുന്നത്, ഫിസിക്കൽ ലെയറിൽ വരുന്നത്. ഇങ്ങനെ അത് എവിടെ എത്തി? അമേരിക്കയിലെത്തി. അമേരിക്കയിലെത്തി കഴിഞ്ഞാൽ അല്ല, അമേരിക്കയിലെ ഫിസിക്കൽ ലെയർ അവിടുത്തെ വയറിലൂടെ എന്ത് ചെയ്യും? അവിടുത്തെ ഡാറ്റ ലിങ്ക് ലെയർ കയറും. ഡാറ്റ ലിങ്ക് ലെയർ അതിൻ്റെ മാക്ക് അഡ്രസ്സ് റിമൂവ് ചെയ്യും, എന്നിട്ട് എവിടത്തേക്ക് കൊടുക്കും? നെറ്റ്വർക്ക് ലെയറിന് കൊടുക്കും. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ചെക്ക് ചെയ്യും, ഇത് എൻ്റെ എനിക്ക് എനിക്ക് അയച്ച ഡാറ്റ തന്നെയാണോ, അതിൻ്റെ ഐ പി അഡ്രസ്സ് നോക്കും, അവിടെ നിന്നാണോ വന്നത്, എൻ്റെ അഡ്രസ്സ് തന്നെയാണോ. നിങ്ങൾക്ക് വീട്ടിലൊരു പോസ്റ്റ് കൊണ്ടുവന്നപ്പാട് പൊളിച്ച് നോക്കുമോ? ഇല്ലല്ലോ, അത് നിങ്ങൾ തന്നെയാണോ നോക്കും. അതുപോലെ ഇവൻ എന്ത് ചെയ്യും? നോക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത് ട്രാൻസ്പോർട്ട് ലെയറിന് കൊടുത്ത് സെഷൻ ലെയറിന് കൊടുത്തു അല്ലെ. സെഷൻ ലെയർ ആ വരുന്ന പാക്കറ്റിനെല്ലാം എന്ത് ചെയ്യും? നമ്പർ ചെയ്തിട്ടുണ്ടാവും ട്രാൻസ്പോർട്ട് ലെയർ. ഇപ്പം 10 കഷ്ണമാണ്, 1, 2, 3, 4, 10 നമ്പർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വരുന്ന എണ്ണത്തിനെ 10 എന്ത് ചെയ്യും? പിടിച്ചു വെക്കും. എന്നിട്ട് ആ നമ്പറിൽ എന്ത് ചെയ്യും? അടുക്കി വെക്കും. നമ്പർ ക്രമത്തിൽ അടുക്കി വെച്ചില്ലെങ്കിൽ കുഴപ്പം എന്താ? ചിലപ്പോൾ സെമിനാർ റിപ്പോർട്ടിൻ്റെ 10-ാമത്തെ പേജ് ആദ്യം വരും, ചിലപ്പോൾ അല്ലേ 2-ാമത്തെ പേജ്, 3-ാമത് വരും, അങ്ങനെയുള്ള പ്രശ്നം വരില്ല. അപ്പോൾ ഡാറ്റ ആ ഓർഡർ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ മുറിച്ചിട്ട് എങ്ങനെയാണോ കഷ്ണാക്കി അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ജോയിൻ്റ് ആക്കണം. അതെല്ലാം ആരുടെ ജോലി? ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ജോലി. എന്നിട്ട് അത് സെഷൻ ലെയറിന് കൊടുക്കും, പ്രസൻറ്റേഷൻ ലെയറിന് കൊടുക്കും, ആപ്ലിക്കേഷൻ ലെയറിന് കൊടുക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൽ എത്തുമ്പോഴത്തെ എന്താ? നമ്മളെ സെമിനാർ റിപ്പോർട്ട് അതുപോലെ അല്ലെ, ആശിഷ് എങ്ങനെയാണോ അയച്ചത് അതുപോലെ ഇവിടെ എത്തി. അതെന്നിട്ട് എന്ത് ചെയ്യും? ആ സെർവറിൻ്റെ മെയിലിലെ സെർവറിൻ്റെ ഹാർഡ് ഡിസ്കിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ അയക്കുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങും അല്ലേ. റിസീവ് ചെയ്യുമ്പോഴോ അമേരിക്കൻ സെർവറിൽ എത്തിക്കുമ്പോൾ ഈ ഓർഡറിൽ ഇങ്ങനെ റിസീവ് ചെയ്ത് ലാസ്റ്റ് നമ്മളെ ഡാറ്റ കിട്ടി, എന്താണോ അയച്ച ഡാറ്റ. അപ്പോൾ അതാണെന്ത് നമ്മളെ OSI 7 ലെയർ മോഡൽ. അപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട്. ഇനി നമുക്ക് പുതിയ പഠിക്കേണ്ടത് എന്താണ്? TCP/IP ആർക്കിടെക്ചറും പ്രോട്ടോക്കോളാണ്. സ്ലൈഡ് വന്നില്ല. ഇപ്പം ISO/OSI ലെയറിൻ്റെ പ്രശ്നം വെച്ചാൽ അതിൽ 7 ലെയർ ഉണ്ട്. ഇപ്പം നിങ്ങൾ എക്സാമിന് എഴുതി വെക്കണ്ട, 7 ലെയറിലാണ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ അല്ലെ, കുറേ ശാസ്ത്രജ്ഞന്മാരിൽ ഇങ്ങനെ സയൻറ്റിസ്റ്റിൽ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെ 7 ലെയറിൽ പ്രോട്ടോക്കോള് വേണം, അത് ഇങ്ങനെയെല്ലാം ചെയ്യണം എന്നിട്ട് ഇവർ ഇങ്ങനെ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പുറത്താര് കാത്തു നിൽക്കുന്നുണ്ട്? നമ്മളെ സിസ്കോനെ പോലത്തെ ആൾക്കാർ അല്ലെ, റൂട്ടറും ഹബും ഡിവൈസിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരാണെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നില്ല, ഇവർക്കാണെങ്കിൽ ക്ഷമയുമില്ല. കാരണം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഹാർഡ്വെയർ ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റാൽ എന്ത് കിട്ടുള്ളൂ? ഇവർക്ക് പൈസ കിട്ടുള്ളൂ അല്ല. അപ്പോൾ ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ സ്വയം എന്ത് ചെയ്തു? ആ 7 ലെയറിൻ്റെ അകത്ത് നിന്ന് അല്ലെ കുറേ ഡാറ്റയിൽ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ സ്വന്തമായിട്ട് ഡിവൈസെല്ലാം ഉണ്ടാക്കി അങ്ങ് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും നമ്മൾ ഹാർഡ്വെയർ ഇംപ്ലിമെൻ്റ് ഇൻ്റർനെറ്റിൽ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു? 7 ലെയർ ചുരുങ്ങിയിട്ട് എത്ര ലെയറായി മാറി? 4 ലെയറായി മാറി. ഈ ISO/OSI 7 ലെയർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വെറും കൺസെപ്റ്റ് മാത്രമാണ്, മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന എത്ര ലെയറേ ഉള്ളൂ? 4 ലെയർ പ്രോട്ടോക്കോളാണ് ഈ ഇൻ്റർനെറ്റ് മുഴുവൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സംഭവം അല്ല, കണ്ടൻ്റ് എല്ലാം സെയിം ആണ്. അതിൽ 7 ലെയർ ചുരുങ്ങിയിട്ട് എത്ര ലെയറായി മാറി? നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എത്ര ലെയറായി മാറിയത്? 4 ലെയറായി മാറി. അതായത് ആദ്യത്തെ ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ ചെയ്യുന്ന 3 ലെയർ ചെയ്യുന്ന ജോലിയും ഇപ്പോഴത്തെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിലെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആർക്കിടെക്ചറിൽ അല്ലെ ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്തോളും? ചെയ്തോളും. അപ്പോൾ ആദ്യത്തെ 3 ലെയറിൻ്റെ ജോലി ആർക്കുണ്ട്?
ഇപ്പോഴത്തെ നമ്മളെ അല്ല ടി സി പി ഐ പി പ്രോട്ടോക്കോളിലെ ഏത് നമ്മൾ ഒന്നാമത്തെ ലെയറിലെ ആപ്ലിക്കേഷൻ ലെയറിന് ഉണ്ട്. അപ്പോൾ അതാണ് എന്താ ഐ എസ് ഒ ഐ എസ് ഐ മോഡലിൻ്റെ ആപ്ലിക്കേഷൻ ലെയറും ടി സി പി ഐ പി മോഡലിൻ്റെ ആപ്ലിക്കേഷൻ ലെയറും തമ്മിലുള്ള വ്യത്യാസം. അതിൽ എന്താ ആപ്ലിക്കേഷനും പ്രസൻറ്റേഷനും സെഷനും ചെയ്യുന്ന ജോലി ഇവിടെ ആര് ചെയ്യും? ആപ്ലിക്കേഷൻ ലെയർ ആ ജോലി. കാരണം അത് മൂന്നും സിമ്പിൾ ആയിട്ടുള്ള ജോലി, അത് മൂന്നാളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഒറ്റ പ്രോട്ടോക്കോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എന്ത് ടി സി പി ഐ പി ആർക്കിടെക്ചർ. ടി സി പി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഐ പി എന്ന് പറഞ്ഞാൽ എന്താ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ല. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ, അതാണ് എന്താ അതിൻ്റെ ഫുൾ ഫോം. ഇതെല്ലാം നിങ്ങൾക്ക് രസമുള്ള കാര്യങ്ങളല്ലേ. ഇനിയോ, ഇറ്റ് ഈസ് ദി നെറ്റ്വർക്ക് മോഡൽ യൂസ്ഡ് ഇൻ ദി കറണ്ട് ഇന്റർനെറ്റ് ആർക്കിടെക്ചർ. അപ്പോൾ ഇപ്പോൾ ഇന്റർനെറ്റ് ആർക്കിടെക്ചറിൽ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ടി സി പി ഐ പി പ്രോട്ടോക്കോൾ ആണ്. മറ്റേത് വെറും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചുരുങ്ങിപ്പോയി. കാരണം അവന്മാർ മറ്റേ സിനിമയിൽ ഇന്നസെന്റ് അല്ല നെടുമുടി വേണം അല്ലേ, ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാതെ ആൾക്കാർ എന്ത് ചെയ്തു, ഈ ടി സി പി ഐ പി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോയി. അതാണ് പറ്റിയത്. പ്രോട്ടോക്കോൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഗവേൺ എവറി പോസിബിൾ കമ്മ്യൂണിക്കേഷൻ ഓവർ ദി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, രണ്ട് സെർവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോട്ടോക്കോൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ മറ്റേ നമ്മൾ മന്ത്രിമാരെല്ലാം പങ്കെടുക്കുന്നതിൽ പ്രോട്ടോക്കോൾ ലംഘനം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്, എന്താ പ്രോട്ടോക്കോൾ ലംഘനം? അപ്പം അതിലെ ഓർഡർ ഉണ്ട്, ഇന്നയാളെ പ്രസംഗിക്കണം, ഇന്നയാളെല്ലാം ക്ഷണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പണ്ടേ ആൾക്കാരാക്കി വെച്ചത് റൂൾസ് റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ അത് തെറ്റിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്, പ്രോട്ടോക്കോൾ വയലേഷൻ ഉണ്ടായെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇന്നേ കാര്യങ്ങളിൽ ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്നേ ഇത് ചെയ്യണം, ഇന്നേ ചെയ്യണം, എന്നിട്ട് പാക്കറ്റ് ആക്കണം, അങ്ങനെ ഓർഡർ ഉണ്ട്. അത് പാക്കറ്റിൻ്റെ സൈസ് ഉണ്ട് ഇത്ര. ആ റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. ദീസ് പ്രോട്ടോക്കോൾസ് ഡിസ്ക്രൈബ് ദ മൂവ്മെന്റ് ഓഫ് ഡാറ്റ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓർ ദി ഇന്റർനെറ്റ്. അപ്പോൾ ഇതെന്താ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെ ഡാറ്റ അല്ലെ ആശിഷിന്റെ ഫോണിൽ നിന്ന് അല്ലെ, അല്ലെങ്കിൽ എന്റെ ഇപ്പൊ ലാപ്ടോപ്പിനല്ലേ സംസാരിക്കുന്നത്, അപ്പൊ അത് നിങ്ങളുടെ ഫോണിലേക്ക് എത്തണം അല്ലെ, അതിനുള്ള എന്തുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതിനാണ് എന്ത് വിളിക്കുന്നത് പ്രോട്ടോക്കോൾ. ദേ ഓൾസോ ഓഫർ സിമ്പിൾ നെയിമിംഗ് ആൻഡ് അഡ്രസ്സിംഗ് സ്കീംസ്. ഇതാണ് ടി സി പിന്റെ ഇത് ഗുണം. അപ്പോൾ ഇതാണ് നിങ്ങൾ പണ്ട് പഠിച്ച ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ 7 ലെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയട്ടെ, ഇതാണ് ഐ എസ് ഒ ഐ എസ് ഐ റഫറൻസ് മോഡൽ. ഇതാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നതാണെന്ത് ടി സി പി ഐ പി മോഡൽ. അപ്പോൾ ടി സി പി ഐ പി മോഡലിൽ നമ്മൾ ഈ മൂന്ന് ലെയർ ആപ്ലിക്കേഷനും പ്രസന്റേഷനും സെഷനും കൂടെ ഒരുമിച്ച് എന്ത് വിളിക്കും, അതിനാ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പ്രോട്ടോക്കോൾ ഈ മൂന്ന് പണി എടുത്തോളൂ, ക്ലിയർ അല്ല. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ, അത് എന്ത് തന്നെയാണ്, ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ്. ഇനി നെറ്റ്വർക്ക് ലെയർ ഉണ്ട് ഇതിൽ, ഇതിലെ നെറ്റ്വർക്ക് ലെയറിനെ ഇവിടെ ഇന്റർനെറ്റ് ലെയറിനെ വിളിക്കുക, ഐ പി ലെയർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഇനി ഡാറ്റ ലിങ്കും ഫിസിക്കലും ഇല്ല, പകരം അതെല്ലാം കൂടി എന്തായി, നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ലെയറായി, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും ചെയ്യുന്ന ജോലി, ഹാർഡ്വെയറും ചെയ്യുന്ന ജോലി ഇതിൽ ഇവിടെ എത്തുമ്പോൾ എന്തായി, രണ്ടും ഒരാൾ ചെയ്തോളൂ. അതായത് ഹാർഡ്വെയർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. കാരണം വലിയ ലോജിക്കൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ളൂ ഇവിടെ അല്ലേ. അതിൻ്റെ മാക് അഡ്രസ്സ് ആ ബിറ്റ് സ്ട്രീമിനോട് എന്ത് ചെയ്യണം, വെച്ച് കൊടുക്കണം, ഡാറ്റ അയക്കണം. അത് ആര് ചെയ്തോളൂ, ചെറിയൊരു ഐ സി വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ഇത് നമ്മൾ സിമ്പിളായിട്ട് എന്ത് വിളിക്കും, അതിനെ നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ എന്ന് വിളിക്കും. അപ്പോൾ ടി സി പി ഐ പിയിൽ ഏതൊക്കെ ലെയറാണ് ഉള്ളത്, ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്, ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലെയർ ഉണ്ട്, പിന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ് ലെയർ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഒന്നാമത്തെ ലെയറാണ് എന്ത്, ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ എച്ച് ടി ടി പി പ്രോട്ടോക്കോൾ, ടെൽനെറ്റ്, എഫ് ടി പി എന്നൊക്കെ പറഞ്ഞ പ്രോട്ടോക്കോളാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, നമ്മൾ പഴയ ഐ എസ് ഒ ഐ എസ് ഐ മോഡലിലെ പ്രസൻറ്റേഷനും സെഷനും ചെയ്യുന്ന ജോലിയും കൂടെ ആര് ചെയ്യും, ഈ മോഡലിൽ ആപ്ലിക്കേഷൻ ലെയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്താ ശരിക്ക്, ഇപ്പോൾ നിങ്ങൾ ആ വ്യൂ സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് പേജിലെ വ്യൂ സോഴ്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പ്രോഗ്രാമെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളെ മോസില ക്രോം അവരിലെന്താ ചെയ്യുക എന്ന് വെച്ചാൽ, അല്ല ആദ്യം എന്ത് ചെയ്യും, ഇപ്പം നമ്മളിപ്പം നിങ്ങൾ വെബ് എക്സ് അല്ലേ കാണുന്നത്, അപ്പം നിങ്ങൾ എന്താ ചെയ്തത്, ആദ്യം വെബ് എക്സിൽ കയറിയിട്ട് ഓപ്പൺ ആക്കി. അപ്പം അത് എന്ത് ചെയ്യും, നിങ്ങളെ ബ്രൗസർ ആപ്പാണെങ്കിൽ ആപ്പ് അതെന്ത് ചെയ്യും, നമ്മളെ വെബ് എക്സിൻ്റെ സെർവറുമായിട്ട് എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് അയക്കും സെർവറിനോട്, ഇങ്ങനെ അല്ല ഏതോ ഒരു തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് എന്ത് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആദ്യം എന്ത് വേണം, സെർവറായിട്ട് കണക്ഷൻ വേണ്ടി. അപ്പോൾ സെർവറായിട്ട് കണക്ഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ല ഇങ്ങനെ
ഒരു റിക്വസ്റ്റ് നമ്മൾ ഐ പി അഡ്രസ്സും വെച്ചിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് പോകും. മനസ്സിലായി? അപ്പോൾ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വെബ് ആക്സിന്റെ സെർവർ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, ഓക്കെ എന്ന് പറയും. റെസ്പോണ്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ വന്നില്ല, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എല്ലാം വരുന്നത്, അല്ലേ? ആടുന്ന് തന്നെ എന്ത് ചെയ്യും, വെബ് ആക്സിന്റെ സെർവർ തള്ളിക്കളഞ്ഞു, അല്ലേ? നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, സെർവർ നോട്ട് ഫൗണ്ട് എന്നല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കും സ്ക്രീനിൽ. അതൊന്നും കാണിച്ചിട്ടില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ട് അല്ല, വെബ് എക്സിന്റെ സെർവർ എന്ത് ചെയ്തു, ആ കുഴപ്പമില്ല അല്ലേ, നിങ്ങളെ റിക്വസ്റ്റ് എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഏതാ, ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളിലെ സോഫ്റ്റ്വെയർ ആണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയർ ഇംപ്ലിമെന്റ്, ആ പ്രോട്ടോക്കോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത് ചെയ്യുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ടൈം കൊടുക്കും. അപ്പൊ വെബ് എക്സിന്റെ സെർവറുമായിട്ട് ഒരു റിക്വസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ക്ലാഷിന്റെ ഫോണ് ഒരു 10 സെക്കൻഡ് എനിക്ക് തോന്നുന്നു, 10 സെക്കൻഡ് അങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് വരുന്നുണ്ടോ, റിക്വസ്റ്റ് വരുന്നില്ലെങ്കിൽ എന്ത് കാണിക്കും, കണക്ഷൻ എറർ നോട്ട് കാണിക്കും. അതായത് അങ്ങോട്ടൊന്നും എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ സെർവർ നോട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കും. റീഫ്രഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ റിക്വസ്റ്റ് വീണ്ടും അയക്കലാണ് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. റിക്വസ്റ്റ് അയക്കുമ്പോൾ ഓക്കെ ആണ് റെസ്പോണ്ട്, അല്ലെങ്കിൽ എന്താ വെബ് പേജ് നോട്ട് ഫൗണ്ട് എന്നോ, അല്ലെങ്കിൽ എന്താ കണക്ഷൻ ടൈം ഡൗട്ട് എന്നൊക്കെ കാണിക്കും. അതായത് 10 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു എന്തില്ല, റെസ്പോൺസും ഇല്ല, അതാണ് കണക്ഷൻ ടൈം ഡൗട്ട് എന്ന് വരുന്നത്. അപ്പൊ അതെല്ലാം ചെയ്യുന്ന ഏതാണ്, ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളിലെ സോഫ്റ്റ്വെയറുകളാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ഓഫ് ആപ്ലിക്കേഷൻസ്, അതായത് നിങ്ങളെ വെബ് എക്സിന്റെ സോഫ്റ്റ്വെയർ, വേ ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു ഹാവ് ആക്സസ് ടു ദി നെറ്റ്വർക്ക് സർവീസ്. അതായത് നമ്മളെ വെബ് എക്സിന്റെ സെർവറുമായിട്ട് ആക്സസ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ പ്രോട്ടോക്കോൾ പ്രകാരം എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്യണം, ആ സെർവറിലേക്ക് പോകണം. ദിസ് ലെയർ ഓൾസോ കണ്ടെയ്ൻസ് ഹൈ ലെവൽ പ്രോട്ടോക്കോൾസ്. ദീസ് ആർ പ്രോട്ടോക്കോൾസ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ ആപ്ലിക്കേഷൻ ലൈക്ക് എം എസ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നമ്മളെ ഗൂഗിൾ ക്രോം, ഔട്ട്ലുക്ക്, സ്കൈപ്പ്, എന്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ആപ്ലിക്കേഷൻ ലെയറിൽ എന്ത് ചെയ്യും, ഒരു പ്രോട്ടോക്കോൾ ഇമ്പ്ലിമെന്റ്. എന്താ പ്രോട്ടോക്കോൾ, സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോട്ടോക്കോൾ ആണ് എന്ത്, HTTP. അപ്പൊ നമ്മൾ വെബ് ഇന്റർനെറ്റിലും ബ്രൗസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് എന്ത്, നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ മേലെ തന്നെ കാണിക്കില്ലേ, www എന്നിട്ട് / എന്താ HTTP എന്നിട്ട് കാണിക്കുന്നില്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഈസ് യൂസ് ടു മാനേജ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെർവർ ആൻഡ് വെബ് ബ്രൗസർ. നമ്മൾ മാതൃഭൂമി .com എടുക്കുമ്പോൾ എന്താ, നമ്മൾ വെബ് ബ്രൗസർ, അതായത് ക്രോം ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മാതൃഭൂമിയുടെ സെർവറുമായിട്ട്. അപ്പോൾ മാതൃഭൂമി ഒരു സെർവറും ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് എന്ത്, ഈ HTTP. ഇനി അതല്ലാതെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ടെൽനെറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ലാബിൽ റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടില്ലേ, വേറെ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് വേറെ കമ്പ്യൂട്ടർ ഓർമ്മയില്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ അതുപോലുള്ള റിമോട്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് എന്ത്, ടെൽനെറ്റ് അല്ല. അപ്പൊ റിമോ അല്ല വെർച്വൽ ടെർമിനൽ എന്ന് വിളിക്കും. അതായത് നിങ്ങൾക്ക് ചെറിയ പൈസ എൻ്റെ ഒരു 5000 രൂപേൻ്റെ ഒരു കീബോർഡ്, ഒരു പ്രത്യേക മൗസ് പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട് മേടിച്ചു, നല്ല കോടിക്കണക്കിന് ഉറുപ്പേൻ്റെ സെർവർ റെഡി ഉണ്ടാവുക അമേരിക്കയിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ചെറിയ പൈസ എൻ്റെ ഈ പ്രത്യേക കീബോർഡ് മൗസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ സെർവർ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെർച്വൽ ടെർമിനൽ എന്ന് വിളിക്കുന്നത്. അതായത് സർ നിങ്ങളെ കമ്പ്യൂട്ടർ ഇടയുള്ള അമേരിക്കയിലുള്ള നിങ്ങളെ കയ്യിൽ എന്താ അത് ഓപ്പറേറ്റ് ചെയ്യേണ്ട കീബോർഡ് മൗസ് നിങ്ങളെ കയ്യിൽ ഇവിടെ അല്ലേ കൂത്തുപറമ്പിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ട് ആയിട്ടുള്ള സെർവറിനെ എന്ത് ഇവിടുന്ന് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്യുക. അപ്പൊ അതിനെല്ലാം ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ആണ് എന്ത്, ടെൽനെറ്റ്. ഇനി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉണ്ട്. അതായത് നമ്മൾ ഡൗൺലോഡും ചെയ്യുന്നില്ലേ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലോഡ് ഡൗൺലോഡും, അതിന് വേണ്ടിയിട്ടുള്ള അല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ ആണ് എന്ത്, FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അലോസ് എന്താ ഈസി ട്രാൻസ്ഫറിങ് ഓഫ് ഫയൽസ്. അപ്പൊ ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിള്, നമ്മളെ ഇന്റർനെറ്റിൽ ആപ്ലിക്കേഷൻ ലെയറിൽ വർക്ക് ചെയ്യുന്ന അല്ലെ പ്രോട്ടോക്കോൾസിന്റെ എക്സാമ്പിൾ ആണ് എന്ത് ഇത്. ഇനി അടുത്ത ലെയർ ഏതാ, നെക്സ്റ്റ് സ്ലൈഡ് വന്നില്ലേ. അപ്പൊ അടുത്തതാണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ അവിടെ എന്തുണ്ടായിരുന്നു, സെഷനും ഉണ്ടായിരുന്നു, പ്രസന്റേഷനും ഉണ്ടായിരുന്നു. അപ്പൊ ആ ജോലി ആര് ചെയ്തോളൂ, നിങ്ങൾ ആപ്ലിക്കേഷൻ ലെയർ കാണുന്ന ആ പ്രോട്ടോക്കോൾ ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തോളൂ. കാരണം ചെറിയ വലിയ പണിയൊന്നും അല്ല അത് അല്ലെ, പ്രസന്റേഷൻ ലെയറിന്റെ അതായത് ഡാറ്റ കംപ്രസ് ചെയ്യുന്നു അല്ലെ, വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യും, ആ ലെയറിൽ ചെയ്തോളൂ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ലെയർ ആണ് എന്ത്, ട്രാൻസ്പോർട്ട് ലെയർ. അപ്പൊ നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വലിയ മരം ഉണ്ട്, മുറിച്ചിട്ട് കടത്തണം, ട്രാൻസ്പോർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ലോറിയിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ അതിൽ വലിയ ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ചെറിയ ചെറിയ ഡാറ്റ ആയിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ആര്, ട്രാൻസ്പോർട്ട് ലെയർ. ദിസ് ലെയർ ഈസ് പാരലൽ ടു ദി ട്രാൻസ്പോർട്ട് ലെയർ ഓഫ് OSI മോഡൽ. നമ്മൾ പണ്ട് പഠിച്ച ട്രാൻസ്പോർട്ട് ലെയർ തന്നെയാണ് എന്ത്, ഈ ട്രാൻസ്പോർട്ട് ലെയർ അല്ലെ. ഇതിന്റെ ജോലി എന്താ, എറർ ഫ്രീ ഡെലിവറി ഓഫ് ഡാറ്റ
ഇറ്റ്സ് ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ലെയർ. അതായത് പോകുന്ന വഴിക്ക് എറർ ഒന്നും വരാതെ അല്ലെ, ഒന്നും സംഭവിക്കാതെ അല്ലെ, ഗ്യാരണ്ടി ആയിട്ട് എന്ത് ചെയ്യണം, ഡാറ്റ സെർവറിൽ എത്തിക്കണം. അതാണ് ആരുടെ ജോലി, ഈ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ജോലി. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്, TCP-ഉം UDP-ഉം ആണ്. അത് കൂടാതെ അല്ലെ 15-ഓളം എഡീഷണൽ എന്താ പ്രോട്ടോകോൾസ് അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് വരുന്നതാണ് എന്ത്, TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ, യൂസർ എന്താ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, അതാണ് എന്ത് UDP. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ TCP എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഓറിയന്റഡ് ആണ്, UDP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ് എന്ത് UDP. ഇപ്പൊ നിങ്ങളെല്ലാം എൻ്റെ അല്ലെ വെബ് എക്സ് ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ UDP ആണ്, മനസ്സിലാ? ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ നോട്ടും കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നില്ലേ, അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാ, ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് TCP ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏത് പ്രോട്ടോകോളിലാണ് വർക്ക് ചെയ്യുന്നത്, UDP പ്രോട്ടോകോളിലാണ് ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ TCP ഇസ് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ, വേർ ആസ് UDP ഇസ് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ. അപ്പൊ ഒന്ന് കണക്ഷൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഡാറ്റ അയക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, TCP പ്രോട്ടോകോളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴും എന്ത് ചെയ്യണം, കണക്ഷൻ എന്ത് ചെയ്യണം, വണ്ടി നമ്മൾ പറഞ്ഞില്ല, അതുപോലെ ഓരോ ടൈമും എന്ത് ചെയ്യണം, കണക്ഷൻ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കണക്ഷൻ ഒന്നുകിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടേ ആവശ്യമില്ല. നമ്മൾ ഓൺലൈൻ എന്താ പറയുക TV ചാനലല്ലോ ഇല്ലേ, അതുപോലെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെങ്കിലോ, ഒരിക്കൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ട, കണക്ഷൻ എന്ത് ചെയ്യില്ല, നമ്മൾ ഇടക്കിടക്ക് എന്ത് ചെയ്യേണ്ട, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, വരുന്നില്ല UDP-യിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം, ദ സ്പീഡ് ഓഫ് TCP സ്ലോവർ വൈൽ സ്പീഡ് ഓഫ് UTP ഫാസ്റ്റ്. ഇപ്പൊ TCP-യിൽ സ്ലോ ആക്കും, സ്ലോ ആകാൻ കാരണം എന്താ, ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുന്നു, കണക്ഷൻ റിക്വസ്റ്റ് പോകുന്നുണ്ട് അല്ല. അതുമല്ല എന്താ, ഇപ്പൊ ആശിഷിന്റെ സെമിനാർ റിപ്പോർട്ട് ഇപ്പൊ എനിക്ക് മെയിൽ ചെയ്തിരുന്നത് വിചാരിച്ചു, അപ്പൊ 10 പാക്കറ്റ് ആവുള്ളു. അപ്പൊ ഓരോ പാക്കറ്റ് അയച്ചു കഴിഞ്ഞാലും എന്റെ സെർവർ എന്ത് ചെയ്യും, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താലും 10 സെക്കൻഡോളം വെയിറ്റ് ചെയ്യും അല്ലെ, ഈ പാക്കറ്റ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒന്നാമത്തെ പാക്കറ്റ് വന്നു, രണ്ടാമത്തെ പാക്കറ്റ് വന്നു, പിന്നെ 3 വന്നില്ല കേട്ടോ, 4 വന്നു, പിന്നെ 5 വന്നു. അപ്പൊ 3-ാമത്തെ പാക്കറ്റിന് വേണ്ടിട്ട് 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലായി, 3-ാമത്തെ വന്നിട്ടില്ല, ബാക്കിയെല്ലാം വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമ്മളെ ജിമെയിലിന്റെ സെർവർ ലാസ്റ്റിന്റെ ഫോണിനോട് പറയും, എന്താ പറയാ, ഫോണിലെ വെബ് ബ്രൗസർ ഇല്ലേ ക്രോമിനോട് പറയും, 3-ാമത്തെ പാക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പൊ ക്രോം എന്ത് ചെയ്യും, ആ 3-ാമത്തെ പാക്കറ്റ് മാത്രം എന്ത് ചെയ്യും, ഒന്ന് അങ്ങോട്ട് രണ്ടാമത് അയച്ചു കൊടുക്കും. അപ്പൊ അവൻ എന്താ പറയാ, ആ കിട്ടി എന്ന് പറയും. അപ്പൊ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്നോളജ്മെന്റ് ഉണ്ട്. നമ്മൾ കത്തയക്കുമ്പോ അല്ലേ കുറച്ച് പൈസ ഏതെങ്കിലും കൊടുത്താൽ ഒരു അക്നോളജ്മെന്റ് കാർഡും കൂടെ കിട്ടും അല്ലെ. അപ്പൊ അയാൾ എന്ത് ചെയ്യും, അത് എഴുതി ഒപ്പിട്ടിട്ട് തിരിച്ച് ഇങ്ങോട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ മനസ്സിലായി, എന്താ നമ്മുടെ രജിസ്റ്റേർഡ് ലെറ്റർ അല്ല. അപ്പൊ 100% ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ഡാറ്റ അവിടെ എത്തിയെന്ന്. പക്ഷെ എന്താ കുഴപ്പം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ അക്നോളജ്മെന്റ് അയച്ചു കളിക്കുന്നു. ഓരോ അല്ല പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും കിട്ടി എന്ന് പറയും, കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അക്നോളജ്മെന്റ് അയക്കേണ്ടത് കൊണ്ട് TCP എന്തായിരിക്കും, വളരെ സ്ലോ ആയിരിക്കും. പക്ഷെ UDP-യിൽ എന്താ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, UDP-യിൽ ഒരു അക്നോളജ്മെന്റും ഇല്ല, ഡാറ്റയും അയക്കും, അത് അങ്ങ് കിട്ടിയോ ഇല്ലയോ ഒന്നും എന്ത് ചെയ്യില്ല, ഒരാളും നമ്മളെ സെർവർ എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. അതുകൊണ്ട് UDP എന്തായിരിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? TCP ഡസ് എറർ ചെക്കിംഗ് ആൻഡ് ഓൾസോ മേക്സ് എറർ റിക്കവറി. ഇപ്പൊ TCP പ്രോട്ടോകോൾ എറർ ചെക്ക് ചെയ്യും, എന്തെങ്കിലും പോകുന്ന വഴിക്ക് എറർ സംഭവിച്ചിട്ടോ, എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കും, എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തു റീസെൻഡ് ചെയ്യാൻ വേണ്ടി പറയും. UDP-യിലോ എറർ ചെക്ക് ചെയ്യും, അതായത് ഡാറ്റ പാക്കറ്റിന് എറർ വന്നിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കും. എറർ വന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാക്കറ്റ് അങ്ങ് ഡിസ്കാർഡ് ചെയ്യും, അതായത് ഉപേക്ഷിക്കും. രണ്ടാമത് എന്ത് ചെയ്യില്ല, റീസെൻഡ് ചെയ്യാൻ വേണ്ടി പറയില്ല, ഇറ്റ് ഡിസ്കാർഡ്സ് ദി എറോണിയസ് പാക്കറ്റ്സ് അല്ലേ. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ, ഇപ്പൊ സംഭവിക്കുന്ന UDP പ്രോട്ടോക്കോളാണ്. ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അതായത് ഒരു പാക്കറ്റ് ഓരോ സെക്കൻഡിന്റെ ഡാറ്റയാണ് എന്ത് പാക്കറ്റ്, അതായത് സംസാരിക്കുന്നതിന് ഇങ്ങനെ ഡിവൈഡ് ഡിവൈഡ് അല്ലെ, ഓരോ സെക്കൻഡിലെ കോൺവെർസേഷൻ. അപ്പൊ ഒരു പാക്കറ്റ് മിസ്സായി, അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു സെക്കൻഡ് നേരമുള്ള എന്റെ സംസാരം നിങ്ങളടുക്ക് എത്തിയില്ല, ആ ആരുടെക്ക് എത്തിയില്ല. അതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടോ, അത് റീസെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലേ കുഴപ്പം എന്താ, അത് രണ്ടാമത് അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ രണ്ടാമത് നിങ്ങൾ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും കേൾക്കും വാക്ക് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അല്ല, നമ്മൾ ലൈവായിട്ട് സ്ട്രീമിംഗ് എല്ലാം വരുമ്പോൾ രണ്ടാമത് റീസെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ. അപ്പൊ ഡയറക്റ്റായിട്ട് ഡാറ്റ അയക്കും, എന്തെങ്കിലും ഡാറ്റയിൽ പാക്കറ്റിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് ഡീൽ എന്തെങ്കിലും എന്താ അല്ലേ കണക്ഷൻ എറർ വന്നു കഴിഞ്ഞാലോ എന്ത് ചെയ്യാൻ പാടില്ല, അത് വീണ്ടും പഴയത് പിന്നെ അയച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് സംഭാഷണം നടക്കുവോ ഇല്ല. അപ്പൊ അതിലാണ് എന്ത് ചെയ്യുന്നത്, UDP പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോഴേ സംസാരിക്കുന്ന UDP പ്രോട്ടോകോൾ ആണ് സംസാരിക്കുന്നത്. അതായത് നമ്മളെ സംസാരം, പിന്നെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാണുന്നത് അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ഇല്ലേ അല്ലെ. അപ്പൊ ലൈവ് സ്ട്രീമിംഗ് എല്ലാം എന്തായിരിക്കും, ഈ UDP പ്രോട്ടോകോൾ ആണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം.
ഇനി ഈ രണ്ട് പ്രോട്ടോക്കോൾ ടി സി പിയും യു ഡി പി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേർണൽ ലാഞ്ച് ചെയ്യുക. അതായത് ഇത് ക്രോമിന്റെ കൂടെ അതിന്റെ സോഫ്റ്റ്വെയർ വേണ്ട ആവശ്യമില്ല, അത് ആര് ചെയ്തോളും? നമ്മൾ 4, 5, 6 GB ഒക്കെ ആണ് ഇപ്പം വിൻഡോസ് 10ന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈസ്. അതെന്തുകൊണ്ട് ഇത്രയും സൈസ് വരുന്നത്? ഇതെല്ലാം ചെയ്യേണ്ട നെറ്റ്വർക്ക് പ്രോട്ടോക്കോളും അതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം അതിന്റെ കൂടെ തന്നെയുണ്ട്, നിങ്ങളെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങളെ വെബ് ബ്രൗസർ ക്രോമിൽ ഈ ടി സി പി യു ഡി പിന്റെ പ്രോട്ടോക്കോൾ സ്റ്റാക്ക് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് ആരുടെ കൂടെ തന്നെ തരും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ കുറെ ഫംഗ്ഷൻസ് ആയിരിക്കും. ആ ഫംഗ്ഷൻസ് വിളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒഎസ് ചെയ്തുതരും. അപ്പൊ ഈ പ്രോട്ടോക്കോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏത് ലെവലിലാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നെറ്റ്വർക്ക് സർവീസസ് എന്ന് പറയാം. നെറ്റ്വർക്ക് സർവീസസിൽ ഈ പ്രോട്ടോക്കോൾ ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ക്രോം ഒഎസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആര് ചെയ്തോളും? നിങ്ങളെ വിൻഡോസ് 10 ചെയ്തു തരും. ക്ലിയർ അല്ല? ഇനി അടുത്ത ലെയറാണ് ഇന്റർനെറ്റ് ലെയർ. ഇത് നമ്മുടെ നെറ്റ്വർക്ക് ലെയർ തന്നെ. ഇപ്പൊ നെറ്റ്വർക്ക് ലെയറിന്റെ ജോലി എന്തായിരുന്നു? നിങ്ങൾ അയക്കുന്ന ഡാറ്റ പാക്കറ്റിൽ അല്ല, ഇപ്പൊ എന്റെ എന്റെ ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സംഭാഷണം എല്ലാം കിട്ടുന്നത് അല്ലേ. അപ്പൊ എന്റെ ലാപ്ടോപ്പിന്റെ ഐ പി അഡ്രസ് ഇപ്പം ബി എസ് എൻ എൽ തന്നിട്ടുണ്ടോ? ടെമ്പറായി ആയിട്ട് തരുന്നത്. അപ്പൊ ആ ഐ പി അഡ്രസ് വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പാക്കറ്റ് ഇങ്ങനെ അയക്കും, അതല്ല അത് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് നിങ്ങൾ ഓരോ ആളെ ഫോണിലേക്ക് എന്ത് ചെയ്യും? എത്തും. അപ്പൊ ഫോണിൽ എത്തുന്നതിൽ എന്റെ എന്തുണ്ടാവും? ഐ പി അഡ്രസ് ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ആർക്കെല്ലാം വേണ്ടത് അവരെ ഐ പി അഡ്രസ് എന്തുണ്ടാവും? ആ പാക്കറ്റിലുണ്ട്. അത് സെർവർ ചെയ്യുന്നത് ഇപ്പം എന്റെ നേരെ സെർവറിലേക്കാണ് പോകുന്നുണ്ടാവുക. അവിടെ നിന്ന് നിങ്ങൾ ആരിലാണ് റിക്വസ്റ്റ് ചെയ്ത് അയാൾക്കെല്ലാം എന്ത് ചെയ്യും? ഈ സാധനം അയച്ചു കൊടുക്കും. ആരിലാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? ഇപ്പൊ എന്താ ഇത് സെയിം ലയേഴ്സ് എന്താ നെറ്റ്വർക്ക് ലെയർ. ഇൻ ദിസ് സെക്കൻഡ് ലെയർ ഓഫ് ടി സി പി ഐ പി മോഡൽ ആൻഡ് ദിസ് ലെയർ ഈസ് പാരലൽ ടു നെറ്റ്വർക്ക് ലെയർ ഓഫ് ഒഎസ്. അതായത് നെറ്റ്വർക്ക് ലെയർ മോഡലിന്റെ എന്താ അത് സെയിം സാധനം തന്നെയാണ്. ഇതും സെൻഡിങ് ദി ഡാറ്റ പാക്കറ്റ്സ് ടു ദർ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് ഈസ് ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ദിസ് ലെയർ. അതായത് എവിടെയാണോ ഡെസ്റ്റിനേഷൻ, ഇത് ആർക്കാണോ അയാൾ കിട്ടേണ്ടത്, അയാളെ അടുക്ക് എത്തിക്കുന്ന ജോലിയാണ് ആർക്കുള്ള നെറ്റ്വർക്ക് ലെയറിനുള്ളത്. അടുത്ത പഠിക്കാൻ വന്ന ഡാറ്റ ലിങ്ക് ലെയർ ആണ്, അതിന്റെ ജോലി എന്താ? അത് തൊട്ട് എന്റെ ഇവിടെ നിന്ന് നേരെ ബി എസ് എൻ ലക്ഷനിൽ കൂത്തുറമ്പാണെങ്കിൽ അവിടുത്തെ സ്വിച്ചിലേക്ക് എത്തിക്കേണ്ട ജോലി ആർക്കുള്ളൂ? നെറ്റ്വർക്ക് സോറി ഡാറ്റ ലിങ്ക് ലെയറിനുള്ളൂ. ഇവന്റെ ജോലി എന്താ? അത് നിങ്ങളുടെ അടുക്ക് എത്തിക്കേണ്ട ജോലി ആർക്കാണുള്ളത്? ഇവനാ ഉള്ളത്. അപ്പൊ എന്ത് വേണം? എന്റെ അഡ്രസ്സും വേണം, നിങ്ങളുടെ അഡ്രസ്സും വേണം അല്ലെ. അപ്പൊ അതിന്റെ എന്ത് വേണം? അഡ്രസ് കൊടുക്കണം ഓരോ പാക്കറ്റിനും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോജിക്കൽ അഡ്രസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓരോ സമയം മാറിക്കൊണ്ടിരിക്കും. ഇനി താഴത്തെ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ജോലി എന്താ? എന്റെ ലാപ്ടോപ്പിലെ ലാൻഡ് കാർഡിൽ നിന്ന് കൂത്തുപറമ്പിൽ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കില്ല. അപ്പൊ എക്സ്ചേഞ്ചിന്റെ അടുത്ത ഹാർഡ്വെയറിന് ഒരു എന്തുണ്ടാവും? മാക് അഡ്രസ് ഉണ്ടാവും. അപ്പൊ ഈ വരുന്ന പാക്കറ്റിൽ അതിന് ഫ്രെയിം എന്ന് വിളിക്കുക അല്ല. പാക്കറ്റിന് എന്ത് ചെയ്യും? ഇതിന്റെ മാക് അഡ്രസ്സും അതിന്റെ മാക് അഡ്രസ്സും വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് കൂത്തുപറമ്പിലേക്ക് എത്തിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലോജിക്കൽ അഡ്രസ് എന്ന് വിളിക്കും. ഇതിനെയാണെന്ത് ഐ പി അഡ്രസ്സിനെയാണ് എന്ത് വിളിക്കുക? ഫിസിക്കൽ അഡ്രസ് എന്ന് വിളിക്കുക. സെൻഡിങ് ഡാറ്റ പാക്കറ്റ്സ് ടു ദ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് ഈസ് ദി മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ഇന്റർനെറ്റ് ലെവൽ. ലോജിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ടേക്സ് പ്ലേസ് അറ്റ് ദിസ് ലെവൽ. ലോജിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലത്തു നിന്ന് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആർക്കാണോ വേണ്ട അവിടത്തേക്ക് എത്തിക്കുന്ന ജോലി. ദർ ആർ 3 ഡിഫറെന്റ് പ്രോട്ടോക്കോൾസ് യൂസ്ഡ് ഇൻ ദിസ് ലെയർ. അപ്പൊ എന്തെല്ലാം? ഐ പി, ഐ പി എന്നാൽ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പൊ അതിലാണ് എന്ത് വരുന്നത്? ഐ പി അഡ്രസ് മെക്കാനിസം വരുന്നത് അല്ലെ. നമ്മൾ പഠിച്ചില്ലേ ഐ പി അഡ്രസ്? ഐ പി 192.168.1.1 അടിച്ചില്ലേ നിങ്ങൾ? അത് തന്നെ സംഭവം. അത് കൂടാതെ വരുന്ന പ്രോട്ടോക്കോൾ ആണെന്ത്? എ ആർ പി അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, ഐ സി എം പി ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രോട്ടോക്കോൾ ഇതിൽ വരുന്നുണ്ട്, ഈ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്താ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ലോജിക്കൽ അഡ്രസ്, അതായത് ഐ പി അഡ്രസ് വെച്ച് കൊടുക്കുക. പിന്നെ റൂട്ടിംഗ് അല്ലെ, ഏറ്റവും ഒരു സ്ഥലത്ത് നിന്ന് ഒരു റൂട്ടിന് അടുത്ത റൂട്ടിലേക്ക് ഇങ്ങനെ ചാടിച്ച് ചാടിച്ച് കൊണ്ടുപോകാം. പാത്ത് ഡിറ്റർമിനേഷൻ, ഏതാണോ പെട്ടെന്ന് എത്തുന്ന വഴി ആ വഴി എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതെല്ലാം ഏത് ലെയറിൻ്റെ ജോലിയാണ്? നെറ്റ്വർക്ക് ലെയറിൻ്റെ ജോലിയാണ്. നെറ്റ്വർക്ക് ലെയറിൽ എവിടെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യും? നമ്മൾ റൂട്ടറിലെ ഇതിലെ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് ലെയറിലാണ്. ഗേറ്റ് വേ, ബ്രിഡ്ജ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അല്ലേ. ഇനി അടുത്താണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഇത് നമ്മളെ നമ്മൾ പണ്ട് പഠിച്ച ഡാറ്റ ലിങ്ക് ലെയർ തന്നെ സാധനം കേട്ടോ. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ കൂടെ അതിൻ്റെ ഹാർഡ്വെയറും കൂടി ഇതിൽ വരും. അപ്പോൾ ശരിക്കും ടി സി പി ഐ പി മോഡൽ ഈ ലെയറിനെ പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം അവർ അതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ലെയർ വേണമെന്നുള്ളൂ, അത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എന്താ അത് നിങ്ങൾ ഇഷ്ടം പോലെ. പക്ഷെ ബാക്കിയുള്ള എന്ത് ചെയ്യണം? അവർ പറയുന്ന പോലെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്താ? ദിസ് ഈസ് ദി ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് ടി സി പി പി മോഡൽ. ഏറ്റവും താഴത്തെ ലെയറാണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ ഓഫ് ഒ എസ് ഐ മോഡൽ. നമ്മൾ മുന്നേ പഠിച്ച ഒ എസ് ലെയറിന്റെ ഈ രണ്ട് ലെയറിന്റെയും ഫംഗ്ഷൻ ആകത്തുള്ളൂ. അപ്പൊ എക്സാമിന് വെച്ചാൽ ആ രണ്ട് എഴുതി എഴുതി വെച്ചാൽ മതി.
ഫിസിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ പാക്കറ്റ്സ് ടേക്സ് പ്ലേസ് അറ്റ് ദിസ് ലെയർ. ഇത്ര നേരം നമ്മളിങ്ങനെ ബഡായി പറഞ്ഞിട്ടില്ല, ഇങ്ങനെ മുറിക്കണം അതാക്കണം അതെല്ലാം ചെയ്തോളൂ. സോഫ്റ്റ്വെയർ ഇങ്ങനെ അല്ലേ, നമ്മൾ അറിയില്ല ഇങ്ങനെ അല്ലേ വലിയ ഡാറ്റനെ കഷ്ണം, അതിനാൽ നമുക്ക് പ്രോഗ്രാം സീരിയൽ എഴുതാൻ പറ്റും, എല്ലാം ചെയ്ത് ഡാറ്റ എല്ലാം ആക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അല്ല, ഈ ഡാറ്റ എന്ത് ചെയ്യണം, ഫിസിക്കലായിട്ട് തന്നെ പോകണ്ടേ? ഒന്നിക്കിൽ റേഡിയേഷൻ ആയിട്ട് അല്ലെ ഇരിട്ടിയിലെ ടവറിലേക്ക് എത്തണം, അല്ലെങ്കിൽ വയറിലൂടെ 5 വോൾട്ടിന് 0 വോൾട്ടിന് പൾസ് ആയിട്ട് എന്ത് ചെയ്യണം, ഇരിട്ടിയിലെ എവിടെയാണ് നിങ്ങൾ സർവീസ് പ്രൊവൈഡർ എങ്കിൽ അവിടെ എന്ത് ചെയ്യണം, എത്തിക്കണം. അപ്പൊ ഫിസിക്കലായിട്ട് നിങ്ങൾ പറയുന്ന ഈ ഡാറ്റ കൊണ്ടുപോകുന്ന ജോലിയാണ് ആർക്കുള്ളത്, നെറ്റ്വർക്ക് ആക്സസ് ലെയറിനുള്ളത്. അല്ല, അപ്പൊ അതാണ് ഫിസിക്കൽ ട്രാൻസ്മിഷൻ. മെയിൻലി ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ലെയർ ഈസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ബിറ്റ്വീൻ ടു ഇമ്മീഡിയറ്റ് ഡിവൈസസ് കണക്ടഡ് ടു ദി നെറ്റ്വർക്ക്. അതായത് ഒന്നൊന്ന് തൊട്ടടുത്ത്. അപ്പൊ നമ്മൾ ലാബിൽ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, നമ്മളെ ലാൻ കാർഡിൽ നിന്ന് നേരെ അത് എവിടത്തേക്ക് പോയി, സ്വിച്ചിലേക്ക് പോയി. സ്വിച്ച് എന്ത് ചെയ്തു, ഓർമ്മയില്ലേ, അത് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് പോയി. അപ്പൊ ലാൻ കാർഡിന്റെ ജോലി എന്താ, നിങ്ങളെ സ്വിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഐ പി അഡ്രസ്, മാക് അഡ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായ എന്റെ തൊട്ടടുത്തുള്ള ആളെ പേര്, അവൻ ചോദിക്കും, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നില്ലേ ലാനിൽ, നമ്മൾ എന്താ വയറ് കുത്തി നമ്മൾ സ്വിച്ച് ഉപയോഗിച്ചില്ല, സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഒരു കേബിൾ തമ്മിൽ കണക്ഷനായി, ആരല്ല എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കാർഡും പിന്നെ ആരാ ഹഷ് നമ്മളെ സ്വിച്ചും തമ്മിൽ കണക്ഷനായി. അപ്പൊ നമ്മൾ അടുത്തൊരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പരിചയപ്പെടില്ലേ, ആ നീ എവിടെയാന്ന് എന്തെല്ലാം എൻ്റെ പേരെന്നാൽ ചോദിക്കൂലേ. അതുപോലെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിച്ചു വെച്ചിട്ടുണ്ടാവും, അപ്പൊ എൻ്റെ മാക് അഡ്രസ് ഇതാണ് നിന്റെ മാക് അഡ്രസ് ഇതാന്ന് പറഞ്ഞിട്ടുണ്ടാവും, ശരിയല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ആ ലാൻഡ് കാർഡിൽ നിന്ന് വരുന്ന ഡാറ്റന്റെ കൂടെ എന്ത് ചെയ്യും, അവൻ്റെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് സ്വിച്ചിലേക്ക് അയച്ചു കൊടുക്കും. അതായത് അതിൻ്റെ മാക് അഡ്രസ് വെച്ച് കൊടുക്കും, അയക്കുന്നവൻ്റെ മാക് അഡ്രസ് എന്ത് ചെയ്യും, വെച്ച് കൊടുക്കും. അതിനെ ഫ്രെയിം എന്ന് വിളിക്കുക. ആ ഫ്രെയിം ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് സ്വിച്ചിലേക്ക് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഈ ഫ്രെയിമിൽ എന്താ വെച്ച് കൊടുത്ത, അവൻ്റെ പേരും നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മാക് അഡ്രസ്സിൻ്റെ മാക് അഡ്രസ്സാണ് എന്ത് ചെയ്തത്, വെച്ച് കൊടുത്ത്. അപ്പോൾ അത് എന്താ ഫിസിക്കൽ അഡ്രസ്സ്, അത് മാറുമോ, ഇല്ല, അത് ആ കമ്പനി അവന് കൊടുത്ത പേരാണ്, അതൊരിക്കലും എന്ത് ചെയ്യില്ല, മാറില്ല. ഐ പി അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും നിങ്ങളെ, ഇന്നത്തെ ആയിരിക്കും നാളെ, കാരണം നിങ്ങൾ ബി എസ് എൻ എൽ ആ സമയത്ത് കണക്ഷൻ കിട്ടുമ്പോൾ തരുന്ന നമ്പറാണ് എന്ത്, ഐ പി അഡ്രസ്സ്. അപ്പോൾ ഈ ഡാറ്റ ഫ്രെയിമിൽ, സോറി ഡാറ്റ പാക്കറ്റിൽ രണ്ടാളെയും മാക് അഡ്രസ്സ് എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് കിട്ടേണ്ടത്, തൊട്ടടുത്ത സ്വിച്ചിൻ്റെ മാക് അഡ്രസ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ പേര് മാറി, പിന്നെ നമ്മൾ സോറി പാക്കറ്റിൻ്റെ പേര് മാറി, പിന്നെ അതിനെന്താ വിളിക്കുക, ഫ്രെയിം എന്നാ വിളിക്കുക. ആ ഫ്രെയിം എന്ത് ചെയ്യും, ഇങ്ങനെ വയറിലൂടെ പോയിട്ട് എടുത്തും അടുത്ത സ്വിച്ചിലെത്തും. അപ്പം ആ തൊട്ട അടുത്ത ആൾക്ക് അയച്ചു കൊടുക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്, ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയറിനുള്ളത്. അപ്പം അതിൻ്റെ ഹാർഡ്വെയർ ആ സാധനത്തിലാണ് എന്ത്, നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ എന്ത് ചെയ്യുന്ന കൊണ്ട് മീൻ ചെയ്യുന്നു. ഇത്രയാണെന്ത് ഈ സംഭവങ്ങൾ.